ഇൻക്യുബേറ്റർ കോഴിമുട്ട വെച്ച് വിരിയിക്കാന്ന് വെച്ചിട്ടേ. അപ്പോ അപ്പൂസ് അത് നോക്കി വെക്കാണ്. അതെങ്ങനെ ആവുന്ന അറിയില്ല, നമുക്ക് നോക്കി വെക്കാം പരീക്ഷണം. അപ്പൊ ഒട്ടിക്കാന്ന് കതർ മുകളിൽ വെച്ചിട്ട് ഒരു കാർബോർഡ് പെട്ടിയിൽ ഇട്ട് ഒട്ടിക്കാണ് കേട്ടോ. ഇനി ഓരോ ഓരോ ഇതായിട്ട് കാണിക്കാം. അടുക്ക വെക്കിയാണ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ട്. ഈ സൈഡ് ഒട്ടിച്ചിട്ടില്ല, ഇങ്ങനെ വെച്ചിട്ട് ഇത് കോഴിമുട്ട മേടിച്ച് വിരിക്കാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ സൈഡിൽ തെർമക്കോളൊക്കെ വെച്ച് ഒട്ടിച്ചു. ഇന്നലെ കുറച്ചൊട്ടിച്ച് ബാക്കിയുള്ള ഇന്ന് ഒട്ടിച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഓരോന്ന് വരുന്നിട്ട് ഞങ്ങള് കാണിക്കുന്നതായിരിക്കും. മനസ്സിലാക്കണ്ട വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ാണ് നമ്മുടെ പെട്ടി. അതിപ്പോൾ ഓരോന്നോരോന്നിട്ട് കാണാം കേട്ടോ. കുറച്ച് പണികളോടെ ഉണ്ട്. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ലൈറ്റ് സെറ്റാക്കാനായിട്ടുള്ള ഹോളൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ലൈറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ലൈറ്റല്ലേ ഇത്, ഇവിടെ ബൾബ് ഇവിടെ സെറ്റാക്കണം. അവിടെ കെട്ടിയ പോരെ. ഓ അല്ലേ നല്ലത്. നമ്മള് ഫാൻ സെറ്റ് ചെയ്യാൻ. അതെ, നമ്മൾ കെട്ടാൻ പോവാണ് കേട്ടോ. വെള്ളൊക്കെ സെറ്റാക്കിൻ്റെ അച്ഛൻ. ഓ കൊതു കിട്ടില്ല, കാലത്ത് തന്നെ കൊതുവാ. എത്ര ശതമാനം വിജയിക്കുന്നെന്ന് അറിയില്ല കേട്ടാ. നോക്കി നോക്കാന്ന് മാത്രം. ഡിജിറ്റൽ മറ്റേ സാധനം കണ്ടിട്ടോ, ഇത് മറ്റേ ശരിക്കും അത് ഞങ്ങൾ സെറ്റാക്കിട്ടാ. മറ്റേ യൂട്യൂബിൽ നോക്കിയിട്ടാണ് സെറ്റാക്കിയത്. അതിൻ്റെ ഡിഗ്രി ഡിഗ്രി ചൂട് ഓഫാവാന്നുള്ള സെറ്റായിരുന്നു. Okay, come.
ഇത് വള്ളി ഇത് കെട്ടാലോ. തെർമാക്കോള് പൊട്ടി അത് തെർമാക്കോള് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്, എന്നിട്ട് അത് പൊട്ടിച്ച് കളിച്ചു. അതേ പിടക്ക് കൊടുക്ക, അതേ പിടക്ക് കൊടുക്കാട്ടെ നമുക്ക്. ഭാഗം എന്നെ കെട്ടി വെക്കണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഊരിപ്പോരു. രണ്ടാമത്തെ വെള്ളിയും കെട്ടി അങ്ങനെന്നിട്ടുള്ള അഞ്ഞ ഈ ഫാൻ്റെ വയറ അവിടേക്ക് കൊടുക്കണം. അതുകൊണ്ടല്ലേ ഉള്ളു അങ്ങ്. ആ പിന്നെ ലൈറ്റർ ഇടണം, അറുത്തടിക്കോ. നമുക്ക് അഞ്ഞേർത്ത് സെറ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കവറ് സെറ്റ് ആക്കാം. ഇതിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാട്ടോ, അത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു കൊല്ലായി മേടിച്ച് വെച്ചിട്ട് അത് ഇപ്പോഴാണ് നമ്മൾ അത് സെറ്റ് ചെയ്യാൻ നോക്കണത്. പയറ കൊടുക്ക്, അതുകൊണ്ട് അല്ലേ. പിന്നെ ബൾബ് വെച്ചാൽ മതി, ആ കഴി ഇതായിക്കാ ഇൻസുലേഷൻ ഉള്ളിലേക്ക്. ഇത് ഇവിടേക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ ഉള്ളിൽ ഈ ഹോളില്ല, ഇല്ല ചെല്ല ഒരു ബ്ലാക്ക് കളറ. അതൊത്തിരി അന്റെ തോല്ലി മേലുള്ള സാധനം കളയില്ല. അപ്പൊ നമ്മള് ഇൻക്യുബേറ്റർ ഉണ്ടാക്കിട്ടാ. അപ്പൊ അതിന്റെ ബൾബൊക്കെ ഫിറ്റ് ചെയ്തു, മോട്ടർ ഫാൻ ഫിറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ ഡിജിറ്റലായിട്ടുള്ള സെൻസറും ഇതൊക്കെ. അതെ, സെൻസർ കണ്ടില്ല, ഇതാണ് സെൻസർ കേട്ടോ. ചൂട് ഒരു പരിധി കഴിയുമ്പോൾ തന്നെ ബൾബ് ഓഫ് ആവും, അങ്ങനെ
ചൂട് കുറയുമ്പോൾ ഓൺ ആവുകയും ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണം. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, പ്ലഗിൽ കുത്തി നോക്കാം കേട്ടോ. ഓണായിട്ടുണ്ട്, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് അതിൽ 37.5 ആകുമ്പോൾ അത് ഓഫാവും കേട്ടോ. 37.5 ആകുമ്പോൾ ഓഫാവും, നോക്കി നോക്കാം. അപ്പോൾ ചൂടൊരുപോലെ നിൽക്കാനായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. കോഴിമുട്ട വയ്ക്കുമ്പോൾ നമുക്കത് ഇപ്പോഴൊരു മാതിരി വേണ്ടേ, ഇപ്പം 30 ആയിട്ടുള്ളു. .5 ആണ്. .5 ഡിഗ്രി ആകുമ്പോൾ ഓഫ് ആവും. പിന്നെ അത് കുറയുമ്പോൾ 5 ആകുമ്പോൾ ഓണാവും, തന്നെ ഓണാവും കേട്ടോ. ചൂട് കുറയുമ്പോൾ നാലാകുമ്പോൾ ഓണാവും. പിന്നെ ഓണായി. അപ്പം അതാണ് ഇങ്കുബേറ്ററിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമുക്കിതിൽ കോഴിമുട്ട വയ്ക്കണതൊക്കെ പിന്നീട് കാണിക്കാം. എന്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ. ഇത് കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.